ഗുരുകണ്ഠത്തിലേക്ക് സ്നേഹവന്ദനം. വൃശ്ചിക ദിനങ്ങളാണ്, ക്രിസ്മസിൻ്റെ ഓർമ്മയെ ശക്തമായിട്ട് ഉണർത്തുന്ന ഒരു പരിസരം താനേ രൂപപ്പെടുന്നുണ്ട്. ഇളമഞ്ഞുള്ള പ്രഭാതങ്ങൾ, അന്തിയിലെ പാലപ്പൂക്കളുടെ ഗന്ധം, ഏതോ പള്ളിയിൽ കുഞ്ഞുങ്ങൾ ഒരുങ്ങുന്ന കരോൾ ഗീതങ്ങൾ, ക്രിസ്മസ് എല്ലാവരും കാത്തിരിക്കുന്ന ദിനമാണ്. പത്തിരുപത് ദിനങ്ങൾ നമുക്ക് ഇനി മുമ്പിലുണ്ട്. അതിന് ഏറ്റവും അനുഗ്രഹവും ഏറ്റവും ഏകാഗ്രവുമാക്കി കഴിയുമ്പോൾ ഈ ക്രിസ്മസ് നവീയമായൊരു അനുഭവം നമുക്ക് കൈമാറിയിരിക്കുന്നു. വീണ്ടും വരണമെന്നുള്ള പ്രാർത്ഥനയാണ് നമുക്കൊക്കെ. വേദിവസത്തിൻ്റെ അവസാനത്തെ വാക്ക് അതാണ്, മറാനത്ത, കർത്താവ് യേശുവേ നീ വേഗം വരണമേ. അതവൻ്റെ രണ്ടാം വരവിലേക്കുള്ള മന്ത്രധ്വനിയായിട്ട് മാത്രം ആദിമ ക്രൈസ്തവ സമൂഹം കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കണം വേദപുസ്തകത്തിൽ രണ്ടേ രണ്ടിടത്ത് മാത്രമാണ് ക്രിസ്മസ് കഥ അതിൻ്റെ ഒരു ഭംഗിയിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുക. തരംഗമതിൻ്റെ ആ കൃത്യമായ രാത്രിയുടെ കഥകളില്ല. ഒരുപക്ഷെ അത്രയും രണ്ടാം വരവിന് വേണ്ടി കാംക്ഷിച്ചതുകൊണ്ട് ആ ഒന്നാം വരവ് അത്രയും ഡീറ്റെയിൽഡായിട്ട് ആചരിക്കപ്പെടേണ്ട ഒന്നായിട്ട് അവർ കരുതിയിട്ടുണ്ടാവില്ല. 2000 വർഷങ്ങൾക്കപ്പുറത്ത് നിന്ന് നീ വീണ്ടും വരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിന് ഓരോരുത്തരും കണ്ടുപിടിക്കേണ്ട ഒരു വ്യക്തിപരമായ മാനം കൂടിയുണ്ട്. വീണ്ടും വരണം, റീവിസിറ്റസ്. പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയി. ആരോ പറയുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ ദൂരം എന്ന് പറയുന്നത് ഒരു ഗുരുവിനും അയാളുടെ ധർമ്മം ആചരിക്കുന്ന ഒരാൾക്കും ഇടയിലാണ്. പ്രകാശവർഷമൊക്കെയാണ് ഏറ്റവും വലിയ ദൂരം എന്നൊക്കെ കരുതുക. അതിനേക്കാൾ എത്രയോ മടങ്ങാണ് ഈ ഗുരുവിനും ഉപാസകർക്കും ഇടയിലുള്ള ദൂരം. അതുകൊണ്ട് പതുക്കെ പതുക്കെ നിന്നിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന, ഉള്ളിൽ നിന്റെ കണ്ണിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കാലത്തിലേക്ക് നീ വീണ്ടും വരണമേ. ഒറ്റയായും ഇരട്ടയായും സംഘമായിട്ടുമൊക്കെ മാനവരാശി പ്രാർത്ഥിക്കേണ്ടതുണ്ട്, വീണ്ടും വരിക. പഠിച്ചിരുന്ന ആശ്രമത്തിൽ ഒരു രീതി ഉണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ ആദ്യത്തെ ആഗമനകാലം ആരംഭിക്കുമ്പോൾ തന്നെ ഒരു മരച്ചില്ല വെട്ടിവെച്ച്, ഇലകളൊക്കെ കൊഴിഞ്ഞ ഒരു മരച്ചില്ല വെട്ടിവെച്ച്, അതിന് താഴെയായിട്ട് എല്ലാത്തരം അലങ്കാര വസ്തുക്കളുടെ കൊട്ടയിൽ കരുതി വെക്കുമായിരുന്നു. തോരണങ്ങളും കിൽട്ടും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, വർണ്ണപ്പകട്ടുള്ള കുറേ കൗതുക വസ്തുക്കൾ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഓരോരോ സുഹൃത്തുക്കൾ ചെയ്യുമ്പോൾ ഇതിനകത്തുനിന്ന് ഏതെങ്കിലും അലങ്കാര വസ്തു ഒരു തോരണമൊക്കെ എടുത്ത് ഈ മരച്ചില്ലയിൽ നിങ്ങൾക്ക് ചേർത്താൻ പറ്റും. ഏകദേശം 30 പേരുള്ള ഒരു ആശ്രമമായിരുന്നു. ഒരുതരം മത്സരത്തോടുകൂടി ഞങ്ങളിങ്ങനെ സുഹൃത്തുചര്യകൾ ഏർപ്പെട്ടു, ഓരോ ചെറിയ നന്മകൾ ചെയ്തു, അതിനെ കൃത്യമായിട്ട് അലങ്കാരങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തി. അങ്ങനെ ക്രിസ്മസിന് മുമ്പായിട്ട് തന്നെ ആശ്രമം മുറ്റത്ത് ക്രിസ്മസ് മരം ഉയർന്നു വന്നു. എവിടെ നിന്നെങ്കിലും ഉള്ളൊരു ശീലത്തിൻ്റെ ഒരു തുടർച്ചയായിരിക്കണം അത്. അത്തരമൊരു ശീലത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളോടുള്ള വീട്ടിലൊക്കെ ആ പേരൻസോട് എനിക്ക് വരാവുന്നതാണ്. ഒരു മരച്ചിൻ്റെ കുറച്ച് കൗതുക വസ്തുക്കൾ, കുഞ്ഞുങ്ങൾ അതിൻ്റെ ആ ഇല കൊഴിഞ്ഞ ചില്ലകളെ അവരുടെ സുഹൃത്തുക്കൾ കൊണ്ട് അലങ്കരിക്കട്ടെ. സുഹൃത്തുക്കളുടെ ഒരു ക്രിസ്മസ് മരം രൂപപ്പെടാനായിട്ട് ഈ 10-20 ദിവസങ്ങൾ നമ്മൾ സഹായിക്കട്ടെ. ക്രിസ്മസിന് ഒരുക്കമായിട്ടൊരു മനുഷ്യൻ വരുന്നുണ്ട്. അയാൾ ധർമ്മം തന്നെ വഴിയൊരുക്കുക എന്നുള്ള, അയാൾ നിലവിളിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്, വഴിയൊരുക്കാൻ വേണ്ടി വന്നവൻ്റെ ശബ്ദം. യോഹന്നാനാണ് കാര്യം. പ്രായത്തിൽ ഏതാനും മാസങ്ങളുടെ മൂപ്പ് മാത്രമേ ഉള്ളൂ ഈ മനുഷ്യനെങ്കിലും പഴയ നിയമത്തിൽ ആ പ്രവാചക ധർമ്മത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ കാലത്തിൻ്റെ നിഴൽ വീണ്ടും ഭംഗിയായിട്ട് വീണ്ടും മനുഷ്യനായത്. വേറെ പുസ്തകങ്ങളുടെയൊക്കെ ആ പഴയ നിയമത്തിൽ മാത്രം കണ്ടു പരിചയമുള്ളൊരു പ്രവാചകൻ, അത്തരം ഒരാളെ നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നേയില്ല. ആ മുഴുവൻ ആ പ്രവാചക സരണിയുടെയും ഒടുവിൽ നിന്നുകൊണ്ടൊരു മനുഷ്യൻ പറയുകയാണ്, കർത്താവിന് വഴിയൊരുക്കുക. ഏകദേശം ഒരു മൂന്നോ നാലോ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഞാൻ വിചാരിക്കും നമ്മുടെ സവിശേഷ ശ്രദ്ധ അർഹിക്കേണ്ട ഒരു വാക്കിതാണ്, വളഞ്ഞ വഴികൾ നേരെയാക്കുക. സത്യത്തിൻ്റെ ദൈവമാണ് വരാൻ പോകുന്നത്, സത്യത്തിൻ്റെ പ്രഭുവാണ് വരാൻ പോകുന്നത്. സത്യത്തിൻ്റെ പ്രഭുവിന് ഈ വളഞ്ഞ വഴികളിലുള്ള സഞ്ചാരം തീർച്ചയായിട്ടും അസാധ്യമാണ്. അതുകൊണ്ട് നേർരേഖകളുടെ ഒരു ജീവിതത്തെ രൂപപ്പെടുത്താനുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ക്രിസ്മസ് ദിനങ്ങളിൽ ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലേറ്റുവാങ്ങേണ്ട ഒരു ദൂത. എല്ലായിടത്തും നേർരേഖകൾ കളഞ്ഞുപോയിക്കൊണ്ടിരിക്കുക. വാക്കിനും ചിന്തയ്ക്കും പ്രവർത്തിക്കും ഇടയിലൊക്കെ മനുഷ്യൻ അകന്നു പോകുന്ന, എവിടെയും ഇങ്ങനെ നുണകൾ ആഘോഷിക്കുന്ന ഒരു കാലത്തിലാണ്. കൊയിലോടെ ഒരു പുസ്തകത്തിൽ പറയുന്ന കണക്ക് അസിസ്ല ഫ്രാൻസിനെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, വരിക ഞങ്ങളുടെ നുണകളിൽ ഞങ്ങളെ മോചിപ്പിക്കുക. എന്നിട്ട്
വളരെ നമ്മൾ ഒരു നുണയുമില്ലെന്ന് കരുതുന്ന ഇടങ്ങളിലെ ചെറിയ നുണകളാണ് ഈ മനുഷ്യൻ ക്രിസ്തുമർ കോയിലോ കാണിച്ചു തരുന്നത്. ഉദാഹരണത്തിനായിട്ട് നിങ്ങൾ പള്ളി ചെല്ലുമ്പോൾ അവിടെ ഒരു പ്ലാസ്റ്റിക് പൂ ഇരിപ്പുണ്ട്. പ്ലാസ്റ്റിക് പൂ നിശ്ചയമായിട്ടൊരു നുണയാണ്, പൂവിനെ കുറിച്ചുള്ള നുണയാണ്. അല്ലെങ്കിൽ സക്രാരിയുടെ മുമ്പിൽ ഒരു പഴയകാലത്തെ വിളക്കുകൾ കണക്ക് ഒരു സക്രാരി വിളക്കുണ്ട്, ഒരു കടാവിളക്കുണ്ട്. പക്ഷെ അതിനകത്ത് കത്തുന്ന വിളക്ക് നിശ്ചയമായിട്ടും ദീപങ്ങളല്ല, മറിച്ച് ഇലക്ട്രിക് ബൾബുകളാണ്. അവിടെ തൊട്ട് ഓരോ ഇടങ്ങളിലും ഇങ്ങനെ നുണകളുണ്ടെന്നാണ് പറയുക. ഈ നുണകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാനായിട്ട് സത്യത്തിന്റെ പ്രഭു നീ വീണ്ടും വരിക. യേശു സാത്താനെ വിളിക്കുന്ന വാക്കുപോലും അതാ, നുണകളുടെ അച്ഛൻ. എല്ലായിടത്തും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള നുണകൾ ഘോഷിക്കപ്പെടുന്ന ഒരു കാലമാണിത്. അതിന് ഇന്നതെന്നില്ല, ആരെന്നില്ല. ഒരാൾക്കും അതിനകത്ത് നിന്ന് മാറി നടക്കാനോ ചെങ്കിൽ കൈവച്ച് തനങ്ങളിൽ നിന്ന് പറയാനായിട്ടുള്ള ധാർമ്മിക അവകാശമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. രണ്ട് പദങ്ങൾ കൊണ്ട് കേരള സമൂഹത്തെ ആർട്ടിക്കുലേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞൊരു ലേഖനം വായിച്ച്, ഒന്ന് മാനിപ്പുലേറ്റർ, രണ്ട് പെർഫോമർ എന്ന് പറയുന്ന സംഭവം. മാനിപ്പുലേറ്റർ എന്ന് പറയുന്ന ഇങ്ങനെ എല്ലാത്തിനകത്തും തന്റെ കൃത്യമായ ഒരു പദ്ധതിക്കനുസരിച്ചിട്ട് സകലത്തിനെയും ആ ചരടിനനുസരിച്ച് നിയന്ത്രിക്കാൻ കൽപ്പുള്ള മനുഷ്യന്റെ പേരാണ് മാനിപ്പുലേറ്റേഴ്സ്. എല്ലായിടത്തും ഉണ്ട് അത്തരം മാനിപ്പുലേറ്റർ. അത് മോശപ്പെട്ട ഒരു പദമാണ്. രണ്ടാമത്തെ ഇങ്ങനെ പെർഫോമൻസ്, ഏത് കാര്യം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് അവർക്കറിയാം. പക്ഷെ ആ ചെയ്യുന്ന കാര്യത്തിനകത്ത് തങ്ങൾ ഹൃദയമുണ്ടോ ഇല്ല എന്നുള്ളത് അവരുടെ ഒരു ആശങ്കയുടെയോ ഒരു സന്ദേഹത്തിന്റെ പോലും വിഷയമോ ആ മെഡിറ്റേഷനുമായിട്ട് മാറുന്നില്ല. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. യേശു ആകപ്പാട് കലഹിച്ചിരുന്ന ഒരു അപരാധം എന്ന് പറയുന്നത് ഈ സുതാര്യതയില്ലായ്മയാണ്. കപടതയെക്കുറിച്ച് മാത്രം യേശു കലഹിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അത് അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം പരിശോധിച്ച് നോക്ക്. ഇന്ന് നമ്മൾ ഗൗരവമെന്ന് കരുതുന്ന എല്ലാ അപരാധങ്ങളോടും മേൽപാപം ചേരുന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തോളത്ത് തട്ടി മുമ്പോട്ട് പോയ ആളുടെ, അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിച്ച ആളുടെ പേരാണ് യേശു. ഉദാഹരണത്തിന്, എല്ലാ കാലങ്ങളിലും മനുഷ്യൻ വളരെ ഗൗരവമായിട്ട് കരുതുന്ന ഈ ശരീരത്തിനിടർച്ചകളാണ്. അത്ര ശരീരത്തിനിടർച്ചകളിൽ പെട്ട പോയ ശ്രീവിടേശൻ എന്താ പറയുന്നത്? സ്ത്രീയെ, ആ വാക്ക് ശ്രദ്ധിക്കണം. സ്ത്രീയെ, അത് തന്റെ അമ്മമേരിക്ക് വേണ്ടി മാത്രം കരുതി വെച്ചിരുന്ന വാക്കാണ്. ഏകദേശത്തിൽ രണ്ടിടത്താണ് ഇങ്ങനെ അമ്മമേരിക്കും പിന്നെ ഈ തെറ്റിൽ പിടിക്കപ്പെട്ട സ്ത്രീക്കും വേണ്ടി മാത്രമാണ് യേശു ആ വാക്ക് കരുതി വെക്കുക. കുലീനയായ സ്ത്രീ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരാളെയും അവർ ഇടർച്ചകളുടെ പാളിച്ചകളുടെ പേരിൽ യേശു കലഹിച്ചിട്ടില്ല, ശകാരിച്ചിട്ടില്ല, നിന്ദിച്ചിട്ടില്ല, ഏതെങ്കിലും തരത്തിൽ തലകുനിക്കാനായിട്ട് അനുവദിച്ചിട്ടില്ല. പക്ഷേ നിരന്തരം യേശു കലഹിച്ചുകൊണ്ടിരുന്ന ഒരൊറ്റ അപരാധത്തോടായിരുന്നു, കപടതയെക്കുറിച്ചായിരുന്നു. ഓരോ ഇടങ്ങളിലുള്ള കപടതയെക്കുറിച്ചായിട്ട് ഇങ്ങനെ യേശു ആ അത് പറഞ്ഞു തുടങ്ങുമ്പോൾ യേശുവിന്റെ വാക്കുകൾക്കകത്ത് പൊതുവെ അവൻ പുലർത്താത്തതിൽ ഇങ്ങനെ കഠിന പദങ്ങളുടെ ഈ ഗന്ധമൊക്കെ ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. വെള്ളടിച്ച കുഴിമാടങ്ങൾ എന്നൊക്കെ വിളിക്കുമ്പോൾ യേശു എന്ത് കഠിനമായ പദപ്രയോഗം നടത്തുന്നു. പൊതുവെ നമ്മൾ യേശുവിന്റെ പദാവലിയെ കരുതുന്നത് വളരെ സൗമ്യവും മൃദുലവും ഒരു തരത്തിലും ആരെയും ഭാരപ്പെടുത്താത്ത ഒന്നാണ്. പക്ഷെ ഈ ഒരു കുഞ്ഞു വാക്ക് ശ്രദ്ധിച്ചു നോക്ക്, വെള്ളടിച്ച കുഴിമാടങ്ങൾ. മീതെ നിങ്ങൾ എന്തുമാത്രം കാര്യങ്ങൾ ഭംഗിയായിട്ട് അലങ്കരിച്ചാലും ഇതിനകത്ത് എന്തൊക്കെയാണ്? അടുത്തരം ജംഗിൾ എന്തൊക്കെയാ ഉള്ളത്? പലതരത്തിലും പല രീതിയിലുമൊക്കെ ഉള്ള ആ മനുഷ്യരെ ഏകാഗ്രതയിലേക്ക് നയിക്കുക. സത്യം എന്ന് പറയുന്ന ഒറ്റയാകുക എന്നുള്ള സത്യം, വാക്ക്, ചിന്ത, പ്രവൃത്തി, ഇടപെടലൊക്കെ ഇങ്ങനെ ഒരൊറ്റ ഇതിൽ ബിന്ദുവിൽ സമന്വയിക്കുമ്പോൾ, ഒറ്റ ബിന്ദുവിൽ ഇങ്ങനെ സംയോഗിക്കുമ്പോൾ വിളിക്കേണ്ട വാക്കാണ് സത്യം. അതിലേക്കായിരുന്നു എല്ലാ ക്ഷണവും. അതുകൊണ്ടാണ് വേദവസിലൊരു കുഞ്ഞ് വാക്ക് പോലും ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നു നമുക്കെതിരായിട്ടുള്ള ആരോപണം. ഒരാളുടെ ഉള്ളിൽ ഒരു തിന്മയുടെ ഒരു കുടിയേറ്റമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് യേശു ആ തിന്മയോട് പുറത്തു വരാൻ വേണ്ടി പറയുക. എന്നിട്ട് അതിനുമുമ്പായിട്ട് അയാളുടെ ചോദിക്കുന്നുണ്ട്, എൻ്റെ പേരെന്താ? അയാൾ പറയുന്ന വാക്കിതാണ്, എൻ്റെ പേര് ലെജിയോൺ എന്നാണ്. ലെജിയോൺ എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ അധികം പടന്മാരുള്ള ഒരു വ്യൂഹം, വിശേഷിച്ചും ആ റോമ സംസ്കാരവുമായി ബന്ധപ്പെട്ട ആ ഒരു സൈനിക വ്യൂഹത്തിൻ്റെ പേരാണ് ലെജിയോൺ. ഹൺഡ്രഡ്സ്, ഞങ്ങളീ നൂറുകണക്കിന് ആൾക്കാരാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ മുമ്പിലുള്ള ഞാനല്ല ശരിക്കുള്ള ഞാൻ, എൻ്റെ പിയർ ഗ്രൂപ്പിലുള്ള ഞാനല്ല എൻ്റെ വീടിനകത്തുള്ള ഞാൻ, ഉറക്കരലുള്ള നിങ്ങളല്ല പൊതുവേദിയിലുള്ള നിങ്ങൾ. അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നൂറിടങ്ങളിൽ നൂറ് തരം മനുഷ്യരെ ഓരോരോ ഫ്രാഗ്മെന്റുകളായിട്ട് മാറുന്നു. ഇതിൻ്റെ എതിർ ദിശയിലുള്ള പ്രതീകങ്ങൾ യേശു ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചുള്ള സൂചന, തൊന്നില്ലാത്ത അങ്കിയെന്ന് നമ്മളതിനെ പറയുന്നു. പിന്നെ 153 മത്സ്യം കുരുങ്ങിയിട്ടും പൊട്ടാത്ത വലയുടെ കഥയുണ്ട്. നത്താനിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ കാണുമ്പോൾ യേശു അവനെ വിളിച്ച ആ പുതിയ ഇസ്രായേൽക്കാരൻ എന്നുള്ള വിശേഷണം, ഇതൊക്കെ ഇങ്ങനെ കുറെ കൂടി ഏകാഗ്രമായൊരു ജീവിതത്തിലേക്ക്, കുറെ കൂടി ഇന്റഗ്രിറ്റിയുള്ള സമൃദ്ധിയുള്ള ജീവിതത്തിലേക്കുള്ള ക്ഷണം. തൊന്നില്ലാത്ത അങ്കി എന്നത് തന്നെ ഇങ്ങനെ അകവും പുറവില്ലാത്ത ജീവിതം. എങ്ങനെയാണ്
ഈ ഉടുപ്പിനൊക്കെ ഈ അകമ്പറ ഉണ്ടായത്? ഒരൊറ്റ ഫാക്ടർ ഉണ്ട്, അതിന്റെ തുന്നലുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് അകമ്പറ, ഇല്ലെങ്കിലോ? അങ്ങനെ അകവും പുറവും ഒന്ന് തന്നെയായ മനുഷ്യര്, അടിമുടി ഒന്ന തന്നെയായ മനുഷ്യര്, വൺ സെയിം ആൻഡ് ഹോൾ. എവിടുന്ന് എടുത്താലും ഏതിടത്ത് വെച്ച് കണ്ടാലും ഈ മനുഷ്യർ ഒന്ന് തന്നെ. അവർക്കിങ്ങനെ സ്വകാര്യ ജീവിതവും അവരുടെ പരസ്യവും തമ്മിൽ ഒരു ഷിഫ്റ്റ്, ഒരു യാതൊരു വിധത്തിൽ വ്യത്യാസമില്ല. എന്തുകൊണ്ട് ഗാന്ധിയൊക്കെ ഈ ജനമധ്യത്തിലായിരിക്കാനായിട്ട് എപ്പോഴും ആഗ്രഹിച്ചത്? ആ മനുഷ്യൻ തന്നെ സ്വകാര്യ ജീവിതത്തിൽ വിശ്വസിച്ചിട്ടില്ല. കാരണം ഇവയ്ക്കിടയിൽ യാതൊരു വിധ വേർതിരിവുകളും ഈ മനുഷ്യൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. യേശുവിന്റെ തന്നെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു പക്ഷേ ലോകത്ത് ഇങ്ങനെ സ്വകാര്യ ജീവിതം ഇല്ലാതെ പോയ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്, ഒരു ഗുരു എന്ന് പറയുന്നത് യേശു തന്നെയായിരിക്കണം. പക്ഷെ എല്ലാവർക്കും അവരുടേതായ ഒരു ധ്യാനം ഒന്ന് വിശേഷിപ്പിക്കാവുന്നു, അല്ലെങ്കിൽ കുറെ കൂടി നിഗൂഢഭാവങ്ങളൊക്കെ അണിഞ്ഞിട്ടുള്ള ഏതൊക്കെയോ ഒരു പിൻവാങ്ങലുണ്ടാസ്. ഈ മനുഷ്യൻ എപ്പോഴും അവരുടെ മധ്യയായിരുന്നു, അവരുടെ അമരങ്ങൾ കിടന്ന് അന്തിയുറങ്ങി, അവരുടെ വയലേലകൾ വിശ്രമിച്ചു. അങ്ങനെ ഒരു പ്രൈവറ്റ് ലൈഫ് എന്ന് പറയുന്ന ഒന്നില്ലാത്ത ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ രണ്ടും ഒന്ന് തന്നെയായിട്ടുള്ളൊരു മനുഷ്യൻ. പിന്നെ ഈ പറഞ്ഞൊരു വിശേഷണം കൂടി ഒന്ന് നമ്മുടെ മെഡിറ്റേഷൻ വെച്ചാൽ നല്ലതാണ്. ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോൾ യേശു അയാളെ വിളിച്ച വാക്ക്, നീ പുതിയ ഇസ്രായേൽക്കാരനാണ്. എന്താണ് അതിന്റെ പശ്ചാത്തലം ഒന്ന് വെറുതെ ഒന്ന് വേഗത്തിൽ മനസ്സിലാക്കിയാൽ നല്ലതാണ്. യേശുവിനെ കുറിച്ചുള്ള ചില നല്ല വർത്തമാനങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ നത്താൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ പറഞ്ഞു, നസ്രത്തിൽ നിന്നൊരു നന്മയും വരില്ല. എനിക്കൊന്ന് വേദപുസ്തകത്തിൽ ഇത്രയും കാറ്റഗോറിക്കലായിട്ട് യേശു ഡിനൈ ആയിട്ടുള്ള ഒരാളും ഉണ്ടാവില്ല. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ അന്തിയിൽ യേശുവിന്റെ ഇടയിലേക്ക് വരുമ്പോൾ യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞ വാക്കാണ്, ഇതാ നിഷ്കപടനായ ഇസ്രയേൽക്കാരൻ. കാരണം ഈ കപടത എന്ന് പറയുന്നൊരു വാക്കുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട ഒരു വ്യക്തി ഉണ്ട് വേദപുസ്തകത്തിൽ, പഴയ നിയമത്തിൽ, യാക്കോബ. യാക്കോബിന് കിട്ടിയ പേരാണ് ഇസ്രയേൽ. കഥകളൊക്കെ മിക്കവാറും എല്ലാവർക്കും അറിയാം. ഇങ്ങനെ പായസക്കോപ്പ കൊടുത്ത് ജ്യേഷ്ഠന്റെ ജന്മാവാസം സ്വന്തമാക്കി, ജ്യേഷ്ഠന്റെ വേഷം ധരിച്ച് അപ്പന്റെ അടുക്കലേ പോയിട്ട് അപ്പന്റെ ആശീർവാദം സ്വന്തമാക്കി. അപ്പൻ അന്ധനാണ്, എന്നിട്ട് അന്ധനായ അപ്പൻ ഇങ്ങനെ കൈകൊണ്ടൊക്കെ തപ്പി നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇതിന്റെ ശരീരം ഏസാവിന്റെ കണക്ക് തന്നെയാ, പക്ഷേ ശബ്ദം യാക്കോബിൻ്റെതാ. ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഈ പേരൻസിനെ ഒക്കെ കബളിപ്പിക്കാനായിട്ട് ഏതെങ്കിലും മക്കൾക്ക് പറ്റുമെന്ന്? ചെറുശ്ശേരിയുടെ ആ ഭൂതപ്പാട്ട് ഓർക്കുന്നു, ഇങ്ങനെ ചെറിയ പള്ളിക്കൂടത്തിൽ പോയ കുഞ്ഞിനെ ഭൂതം എടുത്തോണ്ട് പോയി, വാത്സല്യത്തിന് വേണ്ടി കൊണ്ടുപോകാന്നൊക്കെ വെപ്പ്. അമ്മ ഈ ഭൂതത്തിന് പിന്നാലെ നടന്ന് തന്റെ കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ അപേക്ഷിച്ച് 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 ഓരോരോ കാര്യങ്ങൾ വെച്ച് നീട്ടുന്നു. ഭൂതത്തിന് അതൊന്നിനോട് ആവശ്യമില്ല. അവസാനം അമ്മ തന്റെ കണ്ണ് ചൂഴ്ന്നു കൊടുക്കുകയാണ്. അതിനകത്ത് മനമലിഞ്ഞ ഭൂതം എന്നാലും കുഞ്ഞിനെ കൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അന്ധയായ അമ്മയെ പറ്റിക്കുന്ന എളുപ്പമാണെന്ന് ഓർത്തിട്ട് ഒരു മായ കൊണ്ട് ഒരു കുഞ്ഞിനെ സൃഷ്ടിച്ച് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അമ്മ ആ കുഞ്ഞിനെ കയ്യിൽ എന്തിയിട്ട് കൃത്യമായിട്ട് തന്റെ കുഞ്ഞെല്ലാം തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ ഇങ്ങനെ മാതാപിതാക്കന്മാരെയൊക്കെ പറ്റിക്കാനായിട്ട് പറ്റില്ലെന്നൊക്കെ പറഞ്ഞാൽ പോലും അത് കൃത്യമായിട്ട് സ്വാഭാവികമായിട്ട് ഏസാവും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ഈ അനുഗ്രഹം യാക്കോബ് സ്വന്തമാക്കി, യാക്കോബ് അലഞ്ഞു നടന്നു. ഈ യാക്കോബിന് കിട്ടിയ പേരാണ് ഇസ്രയേൽ. ഇത് പുതിയ ഇസ്രയേലാ, നിഷ്കപടനായ മനുഷ്യനാണ്. മറ്റേ ഈ പഴയ യാക്കോബിന്റെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ ഈ പുതിയ ഇസ്രയേലിന് പറയുന്നുണ്ട്. എന്താണത്? സ്വർഗം തുറക്കുന്നതും മാലാഖമാർ ഗോവണിപ്പടികളിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന നീ കാണും. ഇത് യാക്കോബ് കണ്ട ബെത്തൽദസ്മ. എനിക്ക് തോന്നുന്നു ഈ ഒരു തിരുവചനത്തിന് ക്രിസ്മസ് നാളുകളിൽ വലിയ പ്രസക്തിയുണ്ട്. ഇടയന്മാരായിരുന്നു ആ ദേശത്തെ ഏറ്റവും നിഷ്കളങ്കരായ മനുഷ്യര്. അവരുടെ ജീവിതത്തിലേക്ക് ദാ മാലാഖന്മാര് ഗ്ലോറിയ ഗീതങ്ങൾ പാടി അവരുടെ സ്വപ്നങ്ങളുടെ ആ ഇടനാഴിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന നിങ്ങൾ കാണുന്നില്ലേ? നിഷ്കളങ്കരായ മനുഷ്യർക്ക് ലഭ്യമാകുന്ന ഒരു ദൈവിക ദർശനത്തിന്റെ ആ കാഴ്ചയുടെ ആനന്ദം സ്ഫുരിപ്പിച്ചുകൊണ്ടാണ് ക്രിസ്മസ് കഥ ആരംഭിക്കുന്നത്. നിഷ്കളങ്കതയ്ക്കും നിർമ്മലതയ്ക്കുമൊക്കെ നൈർമല്യത്തിനുമൊക്കെ ഇനിയും ഇടമുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ക്രിസ്മസ്. വളഞ്ഞ വഴികൾ നേരെയാക്കുക. സിൻസെറിറ്റി എന്ന് പറയുന്ന വാക്ക് വരുന്നത് സീനസെറ എന്ന് പറയുന്ന രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ്. അതിങ്ങനെ പഴയ കാലങ്ങളിലൊക്കെ ഇങ്ങനെ തടികൾ മനുഷ്യൻ തടിത്തരങ്ങൾ നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ ഇങ്ങനെ കുത്തും ബോധമൊക്കെ ഉണ്ടാകും. അത് മറക്കാനായിട്ട് അതിനെ മീതായിട്ട് ഇങ്ങനെ മെഴുകു തേക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ സെറ എന്ന് വെച്ചാൽ മെഴുകുന്ന അർത്ഥം. അപ്പോൾ ഒരു പ്രത്യേക ഒരു കഥ നിലയിൽ പോലും അവന് മനസ്സിലാക്കിയ കുഴപ്പമില്ല. ഒരു പ്രത്യേക കച്ചവടക്കാർ തീരുമാനിക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ തടിത്തരങ്ങളെ അതിൻ്റെ എല്ലാത്തരം കുറവുകളോടും കൂടെ കൊടുക്കാനായിട്ട് തയ്യാറാണ്. ഒന്നും മറച്ചു പിടിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ തടിത്തരങ്ങളുടെ മീതെ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്യാൻ തുടങ്ങി. സിനെസെറ വിത്തൗട്ട് ബാക്സ്, മെഴുകുകളില്ലാതെ നിൽക്കാൻ കഴിയുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് സിൻസിയറിറ്റി. ഒരു നാട്യങ്ങളും ഇല്ല, ഒന്നിനു മീതെയും ഒരു കെട്ടുകാഴ്ചകൾ രൂപപ്പെടുത്തുന്നില്ല.
അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ വളരെ കഠിനമാണെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു ഭാഗമെന്ന് വെച്ചെന്നാൽ യേശു അത്തിമരത്ത് ശപിക്കുന്ന കഥയാണ്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പഴങ്ങളില്ലാത്തൊരു കാലമായിരുന്നു. ഒരു ദേശത്തെ വൃക്ഷങ്ങൾ ഏതൊക്കെയാണെന്നും ആ വൃക്ഷങ്ങളുടെ പഴങ്ങളുടെ കാലം ഏതെന്നൊക്കെ സീസൺസ് ഏതൊക്കെയാണെന്നും ഒക്കെ ആ ധാരണ ഉണ്ടാവുന്ന വിധത്തിൽ ഒരു ഗ്രാമീണ മനുഷ്യനാണ് യേശു. എന്നിട്ടും പഴങ്ങളില്ലാത്തൊരു വൃക്ഷത്തെ യേശു എന്തിനാ ശപിച്ചത്? വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നവരെ വല്ലാതെ കുഴപ്പിക്കുകയും കുറച്ച് ഭാരപ്പെടുത്തുകയും ചെയ്യുന്ന ഭാഗം. ഇതിനെക്കുറിച്ചുള്ളൊരു പഠനം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് റിഫ്ലക്ഷൻ പറയുന്നത് എങ്ങനെയാണ്? അത് വളരെ അപൂർവമായിട്ട് പ്രവാചകന്മാർ ഉപയോഗിച്ച ഈ പാരബിൾ ഇൻ ആക്ഷൻ എന്ന് പറയുന്നൊരു കാര്യമാണ്. പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നില്ലേ ഈ കുടം പൊട്ടിച്ച് കളയുന്നതും അല്ലെങ്കിൽ ഉടുത്തിരുന്ന ഒരു വസ്ത്രം ഇങ്ങനെ പലയിടങ്ങളിലായിട്ട് കീറി ഒളിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവം കർമ്മത്തിലൂടെ രൂപമാണ്. കാരണം നമുക്കറിയാം മനുഷ്യൻ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ കാണുന്ന കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയെങ്കിൽ യേശു ആ പ്രവാചകരുടെ ഒക്കെ ആ രീതിയിൽ നിന്ന് തന്റെ ജീവിതത്തിൽ അനുവർത്തിച്ച ഏക പാരബിൾ ഇൻ ആക്ഷനാണ് ഈ അത്തിമരത്തെ ശപിക്കുന്ന കഥ എന്ന് പറയുന്നത്. കാരണം അതിന്റെ പശ്ചാത്തലം കൂടി നോർത്താൻ നല്ലതാണ്. തൊട്ട് പിന്നാലെയായിട്ട് നമ്മൾ കാണുന്നത് ഇങ്ങനെ ദേവാലയവുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ, ശുദ്ധീകരണത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. എന്താണ് ഇതിന്റെ സൂചന? നിറയെ ഇലകളുള്ള വൃക്ഷം, സ്വാഭാവികമായിട്ട് അതിൽ പഴങ്ങളുണ്ടെന്നൊരു വ്യാമോഹം തരുന്നു. അരികി ചെല്ലുമ്പോൾ പഴമില്ല. ഏതൊരു മനുഷ്യനും വളരെ പ്രത്യേകമായ ഒരു വിശദീകരണം ഇല്ലാതെ ഈ സൂചന മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ഒറ്റനോട്ടത്തിൽ നിറയെ ഫലങ്ങളുണ്ടെന്ന് തോന്നിക്കുന്ന മനുഷ്യർ, ഒറ്റനോട്ടത്തിൽ നിറയെ പച്ചപ്പുകളുണ്ടെന്ന് തോന്നിക്കുന്ന മനുഷ്യർ, അടുക്കളയിലേക്ക് വരുമ്പോൾ അവരിലിങ്ങനെ ഈ പറയുന്ന ഒരു പഴങ്ങളും ഇല്ല. വിശേഷിച്ച് ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, ആനന്ദവും തൃപ്തിയും സമാധാനവും സ്നേഹവും ക്ഷമയും, ഇങ്ങനെയുള്ള പഴങ്ങളൊന്നും കാണുന്നില്ല. നമ്മുടെ അപ്പിയറൻസ് നമ്മളെ രക്ഷിക്കുന്നില്ല. അഗാധങ്ങളിൽ നമ്മൾ എന്താണെന്നുള്ളതും ഈ അഗാധങ്ങളിലെ നമ്മളും നമ്മുടെ അപ്പിയറൻസ് തമ്മിലുള്ള അകലത്തെ ശാസിക്കാൻ വേണ്ടി യേശു കാണിച്ച ഒരു അടയാളമായിട്ടാണ് ഇതിനെ പൊതുവെ വിചാരിക്കപ്പെടുന്നത്. യേശു കഠിനമായിട്ട് നേരിട്ട ഒരു അപരാധം എന്ന നിലയിൽ ഒരു പക്ഷേ ഈ വിശദീകരണത്തെ നമുക്ക് എടുക്കുന്നതിനകത്തൊരു അപാകതയില്ലെന്ന് തോന്നുന്നു. യേശു പറയുന്നുണ്ടല്ലോ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും, ആത്മാവിനെതിരായ പാപം മാത്രം പൊറുക്കപ്പെടില്ല എന്നുള്ളത്. അത് ഇതുകണക്ക് തന്നെയുള്ള നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നം എന്താണ് ഈ ആത്മാവിനെതിരായ പാപമെന്ന് ഒരു തരത്തിലും നമുക്കൊരു വിശദീകരണവും കിട്ടുന്നില്ല കാര്യമായിട്ട്. പക്ഷെ ഒരു എത്താവുന്ന ഒരു അനുമാനമുണ്ട്, ഏതിനു മീതിയാണോ യേശു കുറച്ച് കഠിനമായത് അത് തന്നെയായിരിക്കണം ആത്മാവിനെതിരായ പാപം. നടപടി പുസ്തകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം എന്നാണ് പറയുന്നത്. ഓരോ വരികൾക്കകത്തും ആത്മാഭിഷേകത്തിന്റെ അപൂർവ ഭംഗിയുള്ള കഥകളാണ് വായിക്കുക. എന്നിട്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏക ശാപകത എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന അനന്യാസിന്റെ സഫീറയുടെ കഥ. എല്ലാവരും തങ്ങളുടെ സ്വത്തുക്കൾ ഇങ്ങനെ പൊതുവായിട്ട് കൊടുക്കുമ്പോൾ ഈ ദമ്പതികളും തീരുമാനിച്ചു ഞങ്ങൾ ഞങ്ങളുടെ സ്വത്തുക്കൾ ഇങ്ങനെ പൊതുവായിട്ട് ദരിദ്ര ഉന്നമനത്തിന് വേണ്ടിയൊക്കെ കൊടുക്കാൻ പോയി കാഴ്ചവെക്കാൻ പോവുകയാണ്. എന്നിട്ടോ സ്വത്ത് വിറ്റ് അതിന് പണവുമായി മടങ്ങി വരുമ്പോൾ ഒരു ചെറിയ ചിന്ത ഉള്ളിലേക്ക് വരികയാണ്, എല്ലാം കൊടുക്കണ്ട, എല്ലാം കൊടുക്കുന്ന മട്ടിൽ നമുക്ക് നിൽക്കുകയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യാം. തിരുത്തേണ്ട ഒരാളാണ് ഭാര്യ. ഭാര്യ എന്ന് പറയുന്നത് തന്നെ ജീവിതപങ്കാളി എന്നും കൂട്ടുകാരെന്നൊക്കെ പറയുന്നതും ഈ പരസ്പരം തിരുത്താൻ വേണ്ടിയാണ്. അവൾ തിരുത്തുന്നില്ലെന്ന് മാത്രമല്ല ഈ ഒരു തീരുമാനത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. പിന്നീടുള്ള കഥ പക്ഷെ പറയാൻ തന്നെയൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതെന്നാണ്. ഓരോരുത്തരായിട്ട് പത്രോസിന്റെ അടുക്കള വരുന്നു, മുഴുവനുണ്ടോ ഉണ്ടെന്ന് പറയുന്നു, അവൾ വീണുമരിക്കുന്നു. കുറെ കഴിയുമ്പോൾ ഭാര്യ വരുന്നു, അവളത് തന്നെയാണെന്ന് തന്നെ ആവർത്തിക്കുന്നു. തന്റെ ഭർത്താവിന് സംഭവിച്ച എന്തെന്നറിയാതെ അവൾ വീണുമരിക്കുന്നു. ഈ ഒരു പേടിപ്പെടുത്തുന്ന കഥ എന്തിൻ്റെതായിരിക്കണം? ഞാൻ വിചാരിക്കുന്നു കുറച്ച് സമൂഹത്തിന് വേണ്ടി ജീവിക്കേണ്ട മനുഷ്യരൊക്കെ ഇതിനെ മെഡിറ്റേറ്റ് ചെയ്യേണ്ടത്. അതിനകത്ത് വൈദ്യരുണ്ടാവാം, സാമൂഹ്യ പ്രവർത്തകരുണ്ടാവാം, രാഷ്ട്രീയ നേതാക്കളുണ്ടാവാം, സമർപ്പിതരായ മനുഷ്യരുണ്ടാവാം, സന്യാസികളുണ്ടാവാം, ഏതെങ്കിലും ഒരു പൊതുകാര്യത്തിന് വേണ്ടി നിൽക്കുന്ന ഏതൊരു മനുഷ്യനാവട്ടെ. ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്കറിയാം കുറേ ഒത്തുചേരലുകൾ സംഭവിക്കുന്നുണ്ട്. അതിനകത്തൊക്കെ ഉള്ള പ്രശ്നം ഇതാണ്, തങ്ങളുടെ ജീവിതം ഇങ്ങനെ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി കരുതുന്നു എന്ന ഒരു ധാരണ ഉണ്ടാക്കുന്ന മനുഷ്യര് അതിൽ നല്ലൊരു പങ്കും തങ്ങൾക്ക് വേണ്ടി സൂക്ഷിക്കുന്നു. അതിൻ്റെ ആ പലതരത്തിലുള്ള കഥകളാണ് ഓരോ ദിവസം നമ്മൾ ദിനപത്രത്തിൽ വായിച്ച് കേൾക്കുക. ഈ സ്വന്തം സ്വകാര്യ ജീവിതവും പൊതുജീവിതവും തമ്മിലുള്ള അകലം. സ്വകാര്യ ജീവിതം തൻ്റെ മാത്രമാണെന്ന്, തനിക്ക് അതിൻ്റെ മീതെ ഒരു സ്കൂട്ടണി ഇല്ലെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരുടെ ദാർഢ്യത്തിന് മീതെ ഉള്ള ആ വചനത്തിൻ്റെ ആ വലിയ ആഘാതത്തിൻ്റെ കഥയൊക്കെയാണ് ഇതൊക്കെ. കാര്യങ്ങൾ ഒരു പൊതുവേ നമ്മുടെ രീതിക്ക് അനുസരിച്ചിട്ട് അല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി ഇങ്ങനെ ശാപത്തിൻ്റെയും
ഇങ്ങനെ ഓരോരോ ശിഷ്യയുടെയൊക്കെ കഥകൾ പറയുന്നതിനകത്ത് ഒത്തിരി അഭംഗികളുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ചില കാര്യങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് കഠിന പദങ്ങൾ വേണ്ടിവരും. സത്യം വിചാരിക്കുന്ന കണക്ക് പലപ്പോഴും അത്ര ലളിതമല്ല. സത്യത്തിലേക്കുള്ള വഴിയും അത്ര ലളിതമല്ല. ഓരോരിടത്തും ഓരോരോ കാപട്യങ്ങൾ അരങ്ഘോഷിക്കുമ്പോൾ കുറച്ചുകൂടി ആ സുതാര്യരായ മനുഷ്യർ നമുക്കിടയിൽ രൂപപ്പെടട്ടെ. ഇവരെ കാണുന്നതിന് എന്ത് ഭംഗിയാ? കുറേയധികം ഇങ്ങനെ ജ്യൂസൊക്കെ വിൽക്കുന്ന ഒരു കടയിൽ പലതരത്തിലും പല വർണ്ണങ്ങളിലും പല ഫ്ലേവറിലും ഒക്കെ ഇങ്ങനെ പഴച്ചാറിലിരിക്കുമ്പോൾ അതിനിടയിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം, ചില മനുഷ്യർക്കൊക്കെ നമുക്ക് തോന്നുന്ന സന്തോഷമുണ്ട്. അതാ അത്തരം സന്തോഷം അനുഭവിക്കുന്ന മനുഷ്യരെ കാണാനും സത്രം സന്തോഷം അനുഭവിക്കുന്ന മനുഷ്യരായിട്ട് നിലനിൽക്കാനുമൊക്കെ ആ സത്യത്തിന്റെ പ്രഭു നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.